ആലുവയിൽ അനുജൻ ചേട്ടനെ വെടിവെച്ചു കൊന്നു. എടയപുരം തൈപ്പറമ്പിൽ പോൾസനാണ് കൊല്ലപ്പെട്ടത്. രാത്രി 12 മണിയോടെയാണ് സംഭവം. വീട്ടിൽ ബൈക്ക് വെക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് കൊലയിൽ കലാശിച്ചത്. ആലുവ എടയപുരം തൈപ്പറമ്പിൽ പോൾസനാണ് മരിച്ചത്. അനുജൻ തോമസ് ചേട്ടൻ പോൾസനെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. രാത്രി 12 മണിയോടെയായിരുന്നു കൊലപാതകം. വീട്ടിൽ ബൈക്ക് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് കൊലയിൽ കലാശിച്ചത്. ഇവരുടെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ അറിയില്ല. കാരണം പുള്ളി മാനസിക രോഗിയാണ്. അപ്പൊ ഈ മരിച്ച വ്യക്തി പോൾസൻ മാനസിക രോഗിയാണ്. അപ്പൊ എപ്പോഴും ഒച്ചയിൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. പക്ഷെ ഈ മരിച്ച വ്യക്തിന വളരെ കാര്യമായിട്ടാണ് അപ്പനും മോനും നോക്കണത്, അനിയനും അപ്പനും. കാരണം കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ 2 മാസം മുമ്പ് അവന് ഇതുപോലെ തന്നെ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ഇൻവെർട്ടറിൽ വരെ കയറ്റേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നിട്ട് ഇവൻ ജോലി ലീവ് എടുത്ത് അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ട് വന്നതാണ്. ലക്ഷങ്ങൾ മുടക്കിയാണ് അവനെ കൊണ്ടുവന്നത്. അപ്പോഴും ഇത് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് എന്തോ പെട്ടെന്ന് വയലൻ്റ് ആയിട്ടുള്ള ഇതിൽ വന്ന് അവനെ പെട്രോൾ എടുത്തിച്ച് കത്തിക്കുന്നുള്ള ഇതിൽ വന്നു. അപ്പം അപ്പനും അകത്തുള്ളതാണ്. അപ്പം അപ്പൻ്റെ സ്വയരക്ഷാർത്ഥമാണ് അവൻ ചെയ്തേക്കണത്. അല്ലാതെ ചെയ്തത് അവർക്കൊരു ഗണ്ണുണ്ട് ഇതിൻ്റെ, അതിൽ വെച്ചിട്ട് എയർ ഗൺ. അപ്പം അത് വെച്ചിട്ടാണ് അടിച്ചേക്കണത്. വയറ്റത്താണെന്നാണ് ഇപ്പം മാറ്റി കണ്ടപ്പോൾ പറയണത്. ഇവിടെ നിന്നാണ് ബ്ലഡ് വരണത്, പിന്നെ തലയുടെ ഇവിടെ നിന്നും ബ്ലഡ് വരണുണ്ടെന്ന് പറഞ്ഞു. ഹൈക്കോടതി ജീവനക്കാരനായ തോമസ് തന്നെയാണ് പോലീസിനെ വിവരം വിളിച്ചറിയിച്ചത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരെ കൂടാതെ വീട്ടിൽ പ്രായമായ അച്ഛൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവർക്ക് സമീപവാസികളുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല. സംഭവം ഇന്നലെ രാത്രിയാണ് ഉണ്ടായത്. പക്ഷെ ഞങ്ങൾ സംഭവം നടക്കുമ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇവിടെ അകത്തായിരുന്നു. അത് കഴിഞ്ഞ് ഒരു കോളിംഗ് ബെല്ല് അടിക്കണം. 12 മണിയായപ്പോൾ കോളിംഗ് ബെല്ല് അടിച്ചപ്പോഴാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. ഞാനും ഹസ്ബൻഡും പുറത്തിറങ്ങി ലൈറ്റൊക്കെ ഇട്ട് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു കയറിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെയും കോളിംഗ് ബെല്ല് അടിച്ചപ്പോഴാണ് ഇറങ്ങി വന്നത്. ഇറങ്ങി വന്നപ്പോഴാണ് പോലീസുകാർ ആംബുലൻസിൽ പുള്ളിനെ കൊണ്ടുപോയി. മറ്റേ പുള്ളിനെ പോലീസുകാർ കൊണ്ടുപോവുകയും ചെയ്തായിരുന്നു. അത്രയും ഞങ്ങൾക്ക് അറിയണുള്ളൂ. അപ്പോഴാണ് ഞങ്ങൾ സംഭവം അറിയണത് തന്നെ. ബോഡി ആലുവ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലാണ്. ന്യൂസ് ബ്യൂറോ ആലുവ. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.